സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പടം കണ്ട നിങ്ങൾ, ഈ പടം കണ്ട, അതായത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ജിൻഡോന അഭിഷേക് ശ്രീകുമാർ എടുത്തെറിയുന്നൊരു രംഗമാണത്. സത്യം പറയാലോ നിങ്ങളോട്, ഈ ഒരു രംഗം ഇപ്പോഴും പല ക്ലിപ്പിംഗ്സുമായിട്ട് പല ചാനലുകളും വരാറുണ്ട്. എനിക്കൊരുപാട് സങ്കടം തോന്നിയൊരു സംഭവമാണിത്. ഇന്ന് ശരിക്കും ജിൻഡോ പറഞ്ഞില്ലേ, എനിക്കാരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒരുപാട് പൊട്ടി കരഞ്ഞിട്ടുണ്ട് എന്ന്. ജിൻഡോ എന്തിനാണ് പേടിക്കുന്നത്? ജിൻഡോ അവിടെ കരയുന്നത് മുഴുവൻ നമ്മൾ കണ്ടതാണ്. ജിൻഡോയെ അതുകൊണ്ടല്ലേ നാട്ടുകാർ ഏറ്റെടുത്തത്, കോടിക്കണക്കിന് ജനങ്ങൾ ഏറ്റെടുത്തതല്ലേ ജിൻഡോ? അതിൻ്റെ ഉള്ളിൽ ഒറ്റക്കാണെങ്കിലും പുറത്ത് ജിൻഡോക്ക് നിരവധി അമ്മമാരും സുഹൃത്തുക്കളും അച്ഛന്മാരും ഏട്ടന്മാരും അനിയന്മാരും ഒക്കെയുണ്ട്. അതാണ് ജിൻഡോ മനസ്സിലാക്കേണ്ടത്. ജിൻഡോ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ജിൻഡോ അവിടെ നല്ല രീതിയിൽ കളിക്കുമ്പോഴേ ഒരുപാട് പ്രാർത്ഥനയായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന ഈ വ്യക്തി ഈ ജിൻഡോയെ ഇങ്ങനെ എടുത്തെറിഞ്ഞപ്പോഴേ ആ അമ്മക്ക് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. അതായത് അമ്മ 24 മണിക്കൂർ ഇത് കാണുന്നതാണ്. അമ്മ എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഉറങ്ങിയിട്ട് മാത്രമേ ഉറങ്ങത്തുള്ളൂ, ജിൻഡോൻ്റെ അമ്മ ഇത് കാണുന്നതാണ്. ആ അമ്മ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അത് എമ്മാതിരി എടുത്തെറിയലായിരുന്നു. ഈ അഭിഷേക് ശ്രീകുമാറിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. അതാണ്, ജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും ചെയ്യും. അയാൾക്ക് വേറൊരു ഇമോഷണലായിട്ട് എന്താ പറയേണ്ടത്, ഒരു സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. അയാളെ ഒരിക്കലും അങ്ങനെ ജിൻഡോനോട് കാണിക്കാൻ പാടില്ല. അതൊരു വലിയൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. പക്ഷേ അവിടെ ജിൻഡോയെങ്ങാനും കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നുവെങ്കിൽ ജിൻഡോ ഇന്ന് അവിടെ ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഇതൊക്കെ ഒരു പ്ലാനാണ്, പ്ലാന്. അതായത് ഇവിടുന്ന് പോയ നമ്മളെ ഉണ്ണിക്കണ്ണൻ്റെയും അതുപോലെ തീപ്പൊരിയുടെയും ഒക്കെ പ്ലാനായിരുന്നു ജിൻഡോനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യണം, ജിൻഡോനെ കയ്യും കാലോ അടിച്ചിടണം, ജിൻഡോയെ ഭക്ഷണം കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കണം, അവനൊരു ഭക്ഷണവും കൊടുക്കരുത്, അവൻ ആരോഗ്യമില്ലാത്തവനായിട്ട് ഇവിടുന്ന് പോകണമെന്ന് ഈ ഉള്ളിൽ കയറിയ കുറച്ച് നാറികളുണ്ടല്ലോ അവന്മാരുടെ ഒരു അജണ്ടയായിരുന്നു അത്. മനസ്സിലാക്കണം നിങ്ങൾ, ഇവന്മാരൊക്കെ ചേർന്നിട്ട് ജിൻഡോനെ ഒന്നും കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ, അതായത് ഇവരൊക്കെ കൊണ്ടുപോയി പൂഴ്ത്തി വെച്ചിട്ട് നാണവും മാനവും ഉളുപ്പുമില്ലാണ്ട് കട്ടിലിൻ്റെ അടിയിൽ വെച്ച് കൊണ്ടുവച്ചിട്ട് തിന്നുന്നതാണ്. ആലോചിച്ച് നോക്കണമായിരുന്നേ, അവിടെ എല്ലാവർക്കും തിന്നേണ്ട സാധനങ്ങൾ സ്വന്തമായിട്ട് പാൻറ്റിൻ്റെ പോക്കറ്റിൽ, അതുപോലെ തന്നെ അണ്ടർവെയറിൻ്റെ ഉള്ളിൽ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും എന്നിട്ട് കിടക്കുന്ന തലാണേൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയിട്ട് തിന്നുക. എന്നിട്ട് ജിൻഡോയെ മനഃപൂർവ്വം ഭക്ഷണം കൊടുക്കാതെ, ആവശ്യത്തിന് പോലും ഭക്ഷണം കൊടുക്കാതെ അവനെ ക്ഷീണിപ്പിച്ചിട്ട് അവനെ രോഗിയാക്കിയിട്ട് അവിടുന്ന് പുറത്തു വിടുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെയായാലും ദൈവം സഹായിച്ചു, ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ടായി. അത് തന്നെ വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം ജിൻഡോൻ്റെ അമ്മ മാത്രമല്ല ജിൻഡോക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഉള്ള കാര്യം പറയാലോ, എനിക്കിന്ന് ജിൻഡോ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോഴേ ഒരുപാട് സങ്കടം തോന്നി എന്നുള്ളതാണ്. അതായത് ഈ 11-12 പേര് അല്ല 19 പേരും ജിൻഡോനെ ആക്രമിച്ചവരാണ്. 19 പേരും ജിൻഡോനെ ആക്രമിച്ചിട്ട് അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി നിന്ന ടീമുകളാണ്. എന്തൊക്കെ ആരോപണങ്ങൾ ഇവർ കൊണ്ടുവരാൻ നോക്കി. അതായത് ഇവർ പലതരത്തിലും ഇവർ എന്തൊക്കെ കേസുകൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. പെണ്ണ് കേസ് വരെ കൊണ്ടുവരാൻ നോക്കിയില്ലേ ഇവർ? അതിൻ്റെ ഉള്ളിൽ നിന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ ഉണ്ടാക്കാൻ നോക്കി. ഈ ശ്രീരേഖയൊക്കെ അന്ന് കളിക്കുന്നത് നമ്മൾ കണ്ടതാണ്, ശരണ്യ കളിക്കുന്നത് നമ്മൾ കണ്ടതാണ്, അപ്സര കളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഇപ്പോഴേ യാതൊരു ഇതുമില്ലാതെ, ഓ എന്തൊരു സ്നേഹമാണ് ശ്രീരേഖയ്ക്കെല്ലാം. പക്ഷേ ശ്രീരേഖയെ നമ്മൾ മറക്കൂല. ജിൻഡോ അന്ന് ജയിലിൽ കിടക്കുമ്പോഴേ അകത്ത് വന്നിട്ട് ജാസ്മിന് വേണ്ടിയിട്ട് ഒലിപ്പിച്ചുകൊണ്ട് എന്തൊരു സംസാരമായിരുന്നു. ഓ ജാസ്മിൻ എൻ്റെ ഇതാണ് മുത്താണ് എന്ന് പറഞ്ഞ പോലെ കുറച്ച്, അതിൻ്റെ 2 ദിവസം മുമ്പ് ജാസ്മിനെ കുറ്റം പറഞ്ഞാ, ജാസ്മിൻ എന്നെ ഉറക്കത്ത് വിളിച്ചുണർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടങ്ങ് കുറ്റം പറഞ്ഞ ആളാണ്. ഇന്ന് അവിടെ കിടന്നിട്ട് എന്താ പറയണ്ടേ, ജാസ്മിന് അത് ചെയ്തു, ജിൻ്റെ ഇത് ചെയ്തു എന്ന്. ആ പാപം മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഉപദ്രവിച്ചവർ, നല്ല രീതിയിൽ ആ മനുഷ്യനെ ഉപദ്രവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ ജയിലിൽ കിടന്നിട്ട് ചവിട്ടിയിട്ടുണ്ട് ജാസ്മിൻ. ഈ ചവിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശക്കൊന്നും അല്ല, ജാസ്മിൻ ആ നല്ല രീതിയിൽ തന്നെ ചവിട്ടിയതാണ്. ആ മനുഷ്യനെ നല്ല വേദനയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അർജുൻ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്, അർജുൻ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇയാളൊന്ന് നേരെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ അവിടെ ഇല്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയുണ്ട്, ഭഗവാനെ ജിൻഡോ പ്രതികരിക്കില്ലേ എന്നായിരുന്നു നമ്മുടെ പ്രാർത്ഥന. കാരണം ജിൻഡോ പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ പേരും പറഞ്ഞ് ജിൻഡോനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടെ കഴുകൻ കണ്ണുകളുമായിട്ട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്.
പിന്നീട് അഭിഷേക് ചെയ്ത കാര്യം, അഭിഷേക് ശരിക്കും പറഞ്ഞ ജിൻഡോയുടെ ഇവിടെ പിടിച്ചിട്ടാണ് ചുഴറ്റി എറിഞ്ഞത്. അതാരുടെ ധൈര്യത്തിൽ? സായിയുടെയും നമ്മുടെ തീപ്പൊരിയുടെയും അർജുന്റെയും നന്ദനയുടെയും ഇവരുടെയൊക്കെ ധൈര്യത്തിലാണ് ഈ പിന്നെ പയ്യനുണ്ടല്ലോ ആര്, നമ്മൾ അഭിഷേക്, ഇവൻ ചുഴറ്റി എറിഞ്ഞത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാതെയാണ്, മനസ്സിലാക്കണം നിങ്ങൾ. എന്നിട്ടും അവിടെ എല്ലാവരും പറഞ്ഞത് ജിൻഡോ ജിൻഡോ ജിൻഡോന്ന്. അവസാനം ബിഗ് ബോസിന് തന്നെ മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മനുഷ്യനെ എല്ലാവരും ചേർന്ന് ഉപദ്രവിക്കുകയാണെന്ന്. എന്തൊക്കെ ഉപദ്രവങ്ങൾ കൊണ്ട് കൊടുത്തു ശരിക്കും. ഇന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ മനുഷ്യ കരയുന്ന കണ്ടപ്പോയില്ലേ, ഒരുപാട് വിഷമം തോന്നി എന്നുള്ളതാണ്. അത്രമാത്രം വിഷമം തോന്നി. അതുപോലെ ആ അമ്മയുടെ കണ്ണീർ, ഇതൊക്കെ ഈ മകനിങ്ങനെ അനുഭവിക്കുമ്പോഴില്ലേ, ആ അമ്മ ഓരോ ദിവസവും ഇങ്ങനെ കണ്ണീർ കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കലായിരുന്നു. അതാ നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ, ആ അമ്മക്കറിയാം ഈ മകൻ എങ്ങനെയാണെന്ന്. ഈ മകൻ ആ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത്, അതുപോലെ തന്നെ ആ അമ്മയെ സഹായിച്ചത്, ആ മറ്റുള്ളവരെ സഹോദരങ്ങളെ പിന്നെ നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ അവിടെ പെട്ട കഷ്ടപ്പാടുകൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ അമ്മക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടല്ലേ പറയുന്നത് ആ അമ്മക്ക്, എന്ന് വെച്ചാൽ അതുകൊണ്ട് ആ അമ്മ വളർത്തിയ ആ മകന് നല്ലൊരു മനുഷ്യനാകാൻ കഴിഞ്ഞു എന്നേ ഞാൻ പറയുള്ളൂ. ആ അമ്മ നല്ല രീതിയിൽ ആ മകനെ വളർത്തിയത്, പട്ടിണിയാണെങ്കിലും പരിവട്ടമാണെങ്കിലും ആ ഒരു മനുഷ്യനായിട്ട് വളർത്തി എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ ഇങ്ങനെ പിന്നെ എന്താ പറയേണ്ടത്, ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മളെല്ലാവരും ഇത്രമാത്രം സ്നേഹിച്ചത്. അവിടെയാണ് ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വിജയമല്ല, അമ്മയുടെ വിജയമാണത്. ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അമ്മയുടെ വിജയമാണ്. ആ അമ്മക്ക് അർഹതപ്പെട്ടതാണ് ഈ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ജിൻഡോ ഭയങ്കരമായിട്ട് ടാസ്ക് കളിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് തഗ്ഗ് പറഞ്ഞിട്ടോ ഒന്നുമല്ല, അയാളുടെ ആ ഒരു പിന്നെ എന്താ പറയുക, ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, അയാളൊരു നല്ല മനുഷ്യനാണ്. ഇത്രയും ആൾക്കാർ ഉള്ളുന്ന 19 പേര് തകർക്കാൻ നോക്കി, പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ആൾക്കാരും തകർക്കാൻ നോക്കി. എന്തോരാൾക്കാർ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ഇതിൻ്റെ പുറകിലായിരുന്നു നടന്നത്. എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം, ഇപ്പോഴും വന്നിട്ടുണ്ടോന്ന്, ഇപ്പോഴും എനിക്ക് ഈ എണ്ണക്കെറിപ്പ് എന്ന എനിക്ക് ജിൻഡോൻ്റെ എടുക്കുന്ന മോശമായ അവസ്ഥ ഉണ്ടായിരുന്നു. ജിൻഡോൻ്റെ എടുക്കുന്ന മോശമായ അവസ്ഥയുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലല്ലേ പോകേണ്ടത്, അല്ലാതെ സോഷ്യൽ മീഡിയയിലേ വരേണ്ടത്? പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്ക്, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടല്ല കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്. ഈ വോട്ടിങ്ങിൻ്റെ ഇടയിൽ ഇതൊക്കെ നമുക്കറിയാമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ജിൻഡോനെ പറ്റി നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് ഒരു 2-3 ദിവസം, ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ വോട്ടിങ് അങ്ങ് ഭയങ്കരമായിട്ടെങ്കിലും സമയമാണ്. അപ്പോഴെന്ന് പറഞ്ഞാൽ ജിൻഡോനെതിരെ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ എല്ലാവർക്കും ഒരു സ്ട്രക്ക് ഉണ്ടാവും, അയ്യോ ഇവൻ ഇങ്ങനെയായിരുന്നോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുൻകൂട്ടി പറഞ്ഞത് ജിൻഡോനെതിരെ ഭയങ്കരമായിട്ടുള്ള അലിഗേഷൻസാണ് വരാൻ പോകുന്നത്, വരികയും ചെയ്യും, ഇവരങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അതാണ് നമ്മൾ നോക്കേണ്ടത്. അമ്മാതിരി തോന്നിയവാസികളാണ് അറിഞ്ഞ്. ഏതായാലും ആ അമ്മ ഒഴുക്കിയ കണ്ണീരിന് അമ്മയുടെ കൂടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും ആ അമ്മയുടെ കൂടെ കണ്ണീരൊഴുക്കാനും പ്രാർത്ഥനക്കും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ കപ്പ് വാങ്ങുന്ന ആ നിമിഷം നമുക്ക് കാത്തിരിക്കാം. ആ കപ്പ് വാങ്ങിച്ചിട്ടില്ലേ, ഓ അന്നേരം മറ്റവനുണ്ടല്ലോ, അവനാ അവമോറ ഒന്നൊന്നര സാധനാ, ഓ അവൻ ജെൻഡോനെ ഞാൻ കരയിക്കും, ജെൻഡോ എന്നെ പേടിയാണ്, അവനെ ഞാൻ കരയിക്കുന്നു പറഞ്ഞവനില്ലേ അവിടെ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആളെ ഞാൻ പറയില്ല, കണ്ണനാ ആളെ ഞാൻ പറയേ ചെയ്യില്ല, പറയില്ല ചോദിക്കണ്ട, പറയില്ല ആളെ ഞാൻ പറയില്ല, പേര് ഞാൻ പറയില്ല, ആ തലക്ക് വെള്ള കളറൊക്കെ ആന്ന്, പറയില്ല പേര് ഞാൻ പറയില്ല. നന്ദി, നമസ്കാരം.